നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇ അഹമ്മദിന് രാജ്യം വിട നൽകി. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഫെബ്രുവരി 5 മുതൽ 12 വരെ ഒരുക്കങ്ങൾ പൂർത്തിയായി. കോട്ടാങ്ങൽ വലിയ പടയണി നാളെ. ശ്രീഭദ്ര സാംസ്കാരിക നിലയം ശിലാസ്ഥാപനം മന്ത്രി കെ രാജു നിർവഹിച്ചു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപിച്ച പൗരസമിതി പരാതി നൽകി. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷനുമായ ഇ അഹമ്മദിന് രാജ്യം വിട നൽകി. കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിലായിരുന്നു കബറടക്കം. 10,000-ങ്ങളുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൽ ഇ അഹമ്മദിന്റെ കബറടക്കം നടത്തി. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും ദീനുൽ ഇസ്ലാം സഭ സ്കൂളങ്കണത്തിലും 1,000-ങ്ങളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. ബുധനാഴ്ച കൊണ്ടോട്ടി ഹജ്ജ് ഹൗസിലും തുടർന്ന് കോഴിക്കോട് ലീഗ് ഹൌസിലും അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുവാൻ 10,000-ങ്ങൾ എത്തിച്ചേർന്നിരുന്നു. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം കരിപ്പൂരിലെത്തിച്ച മൃതദേഹം കണ്ണൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും വഴി ഇരു സ്ഥലങ്ങളിലും പൊതുദർശന സൗകര്യം ഒരുക്കുകയായിരുന്നു. വസതിക്കടുത്ത് നടന്ന മയ്യത്ത് സംസ്കാരത്തിന് മകൻ റൈസ് നേതൃത്വം നൽകി. ചൊവ്വാഴ്ച പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ കുഴിഞ്ഞുവീണ അദ്ദേഹത്തിനെ ഡൽഹി റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ബുധനാഴ്ച 2:15 മരണം സംഭവിക്കുകയുമായിരുന്നു. ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കണമെന്നും രാജിയിൽ കുറഞ്ഞത് സ്വീകാര്യമല്ലെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പ്രശ്നം തുടങ്ങിയ ഉടൻ ഇടപെട്ട് അത് തീർക്കുവാൻ പ്രിൻസിപ്പൽ ശ്രമിച്ചില്ലെന്നും വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് സമ്മതിച്ചതാണെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. മാനേജ്മെന്റുമായി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എല്ലാവരെയും ചർച്ചയ്ക്ക് വിളിക്കാതെ SFI മാത്രം വിളിച്ച് കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത്തരമൊരു കരാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മറ്റു വിദ്യാർത്ഥികളൊന്നും അത്ര മൂഢന്മാരാണോ ഈ നാട്ടിലെ ജനങ്ങളൊന്നും? മുരളീധരൻ ചോദിച്ചു. ഇങ്ങനെ ചതിക്കാൻ ശ്രമിച്ചാൽ അംഗീകരിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല. വിദ്യാർത്ഥികളുടെ പരാതികൾ ശരിയാണെന്ന് കണ്ടെത്തിയ ഉപസമിതി റിപ്പോർട്ട് സിൻഡിക്കേറ്റിൽ വന്നപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ തനി സ്വരൂപം പുറത്തു വന്നത്. സിൻഡിക്കേറ്റ് അത് സർക്കാരിന് വിട്ടിരിക്കുകയുമാണ്. സർവകലാശാലയാണ് പരമാധികാരം എന്നറിയാത്തവരാണോ സിൻഡിക്കേറ്റ് അംഗങ്ങളെന്നും മുരളീധരൻ ചോദിച്ചു. പ്രിൻസിപ്പൽ രാജിവെക്കണം. അക്കാദമിയുടെ 10 ഏക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുക്കണം. വിദ്യാർത്ഥികളെ ജാതിപ്പേര് പറഞ്ഞ് ആക്ഷേപിച്ചതിന് പ്രിൻസിപ്പലിനെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുരളീധരന്റെ നിരാഹാര സമരം. ഇനിയൊരു ഇടവേള. കുഞ്ഞിന്റെ ഭാവിക്ക് നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസമല്ലേ ആവശ്യം? കോണസ്റ്റോൺ വെറും ഒരു സ്കൂളല്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ മറ്റൊരു സ്ഥലവുമില്ല. കോർണർസ്റ്റോൺ ഇന്റർനാഷണൽ സ്കൂൾ, ഉദിമോഡ്, റാന്നി. കൊച്ചുകൂട്ടുകാർക്കായി കോർണർസ്റ്റോൺ കിഡ്സ് സെന്റർ ഇപ്പോൾ റാന്നിയിലും. വാർത്തകൾ തുടരുന്നു. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഫെബ്രുവരി 5 മുതൽ 12 വരെ പമ്പാമണൽപ്പുറത്ത് വിദ്യാധിരാജ നഗറിൽ പരിഷത്ത് നടക്കും. ചരിത്രപ്രസിദ്ധമായ 105-ാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഫെബ്രുവരി 5 മുതൽ 12 വരെ പമ്പാ നദിയുടെ തീരത്ത് പ്രത്യേകം തയ്യാറാക്കുന്ന വിദ്യാധിരാജ നഗറിലാണ് പരിഷത്ത് നടക്കുന്നത്. കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ യുഗപ്രഭാവനായ ചട്ടമ്പിസ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് 104 വർഷങ്ങൾക്ക് മുമ്പ് ഈ മതപരിഷത്ത് ആരംഭിച്ചത്. ചട്ടമ്പിസ്വാമിയുടെ പ്രധാന ശിഷ്യനായിരുന്ന തീർത്ഥപാദ പരമഹംസ സ്വാമി ആ കാലഘട്ടത്തിൽ ഐരൂർ ഗ്രാമത്തിലെത്തുകയും അന്നത്തെ പ്രമുഖരായ വ്യക്തികളെ സംഘടിപ്പിച്ച് നായർ സമാജത്തിന്റെ നേതൃത്വത്തിൽ 1913 ആരംഭിച്ച ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ യോഗമാണ് ഇന്ന് പ്രശസ്തമായ ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് എന്നതിലേക്ക് പരിണമിച്ചത്. ഓരോ വർഷവും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ജനലക്ഷങ്ങൾ എത്തിച്ചേരുന്നു. വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന മതപാഠശാല, ബാലഗോകുല സമ്മേളനം, വനിതാ സമ്മേളനം, അയ്യപ്പ ഭക്ത സമ്മേളനം, പരിസ്ഥിതി ആരോഗ്യ സെമിനാർ, ആചാര്യ അനുസ്മരണ സമ്മേളനം തുടങ്ങിയവ പരിഷത്തിന്റെ പ്രത്യേകതകളാണ്. സമ്മേളനത്തിൽ സന്യാസി ശ്രേഷ്ഠന്മാർ, മതപണ്ഡിതർ, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. 105-ാമത് ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ബാംഗ്ലൂർ കൈലാസാശ്രമ മഠാധിപതി പരമപൂജ്യ ആചാര്യ മഹാമണ്ഡലേശ്വർ ജഗദ്ഗുരു ശ്രീ 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 ജയേശ്വരപുരി മഹാസ്വാമികൾ നിർവഹിക്കും. സമാപന സമ്മേളനം ചിന്മയ മിഷൻ ട്രസ്റ്റ് കേരള ഘടകം മേധാവി ശ്രീമത് സ്വാമി വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും.
ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഒരുക്കങ്ങൾ സംബന്ധിച്ച് വിശദീകരിച്ച പത്രസമ്മേളനത്തിൽ ഹിന്ദുമത മഹാമണ്ഡലം വൈസ് പ്രസിഡന്റ് പി എസ് നായർ, ഹിന്ദുമത മഹാമണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി ശശിധരൻ നായർ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ എം അയ്യപ്പൻകുട്ടി, പബ്ലിസിറ്റി കമ്മിറ്റി അംഗം അനൂപ കൃഷ്ണൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ജയവർമ്മ, പബ്ലിസിറ്റി കമ്മിറ്റി ജോയിന്റ് കൺവീനർ എം എസ് രവീന്ദ്രൻ, പബ്ലിസിറ്റി കമ്മിറ്റി അംഗം ചന്ദ്രശേഖരക്കുറുപ്പ്, എക്സ് എം എൽ എ മാലയത്ത് സരളാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. വരൾച്ചക്കെടുതിയിൽ ആശ്വാസമായി റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കുടിവെള്ള വിതരണം. റാന്നി താലൂക്കിൽ വിവിധയിടങ്ങളിൽ കുടിവെള്ളം രൂക്ഷമായ പ്രദേശത്താണ് റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജേക്കബ് കുരുവിള ആറൊന്നിൽ നിർവഹിച്ചു. ജനങ്ങൾ ഇന്ന് ഒരു ഒരുകുടം വെള്ളത്തിൽ നിന്ന് നെട്ടോട്ടമാണ്. അതിന് പ്രവർത്തിക്കുന്ന റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ എല്ലാ അംഗങ്ങളെയും അതിൻ്റെ ഭാരവാഹികളെയും പ്രത്യേകിച്ച് അതിന് കിട്ടാൻ പഠിക്കുന്ന ഈ പ്രസാദ് കടവഴിയും അഭിനയിച്ചുകൊണ്ട് ഈ സൗജന്യ കുടിവെള്ള വിതരണത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു. സൊസൈറ്റി പ്രസിഡന്റ് പ്രസാദ് കടവപ്പുഴ അധ്യക്ഷത വഹിച്ചു. കാലാകാലങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സമയത്ത് റാന്നിയിലെ നല്ലവരായ മനുഷ്യരുടെ സഹകരണത്തോടും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സഹകരണത്തോടും കൂടി ഞങ്ങൾ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ളം സൗജന്യമായി നടത്തുന്ന ഒരു പതിവുണ്ട്. ഈ വർഷവും കുടിവെള്ളക്ഷാമം റാന്നി താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് പലരും ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഇന്നു മുതൽ റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ വകയായി കുടിവെള്ള വിതരണം ആരംഭിക്കാൻ ഇതായി. ജേക്കബ് കരിങ്കുറ്റിയിൽ, ആലിച്ചനാറുന്നൽ ഷാജി തേക്കാട്ടിൽ അനിത അനിൽകുമാർ, തോമസ് മാമൻ ജേക്കബ് പോൾ, ബെന്നി തേൻമടത്തിൽ മാത്യു മറ്റക്കാട്ട്, സുജിത്ത് തേൻമടത്തിൽ മോനിച്ചൻ കല്ലടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. തീർച്ചയായിട്ടും വളരെയധികം ജനങ്ങൾക്ക് ഉപകാരങ്ങളായ വളരെ പദ്ധതികളാണ് റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. വളരെ പാവം പിടിച്ച ആളുകളെ സഹായിക്കുകയും അതുപോലെ തന്നെ ഇതുപോലുള്ള ജനങ്ങൾക്ക് ഉപകാരങ്ങളായ വളരെയധികം പ്രവർത്തനം ചെയ്യുന്ന അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ മോതിരവൽ പ്രദേശത്താണ് ഇന്ന് കുടിവെള്ള വിതരണം നടത്തിയത്. നാളെ പൂഴിക്കുന്ന ചക്കിട്ടാമ്പിക പ്രദേശങ്ങളിലും തുടർന്നുള്ള ദിവസങ്ങളിലും പുതുശ്ശേരിമല, ഉദിമൂട്, അങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും കുടിവെള്ള വിതരണം നടത്തും. റാന്നി താലൂക്കിന്റെ ഏതെങ്കിലും പ്രദേശത്തെ കുടിവെള്ളം അതിരൂക്ഷമായ സാഹചര്യം ഉണ്ടെങ്കിലോ, നിരാശ്രയരായവർക്ക് വെള്ളം ലഭ്യമല്ലാതെ വരുന്ന സാഹചര്യമുണ്ടെങ്കിലോ റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9446915025. പുനരുദ്ധരിച്ച ചെറുക്കപ്പടി തൂളിമൺ റോഡ് ഉദ്ഘാടനം നടന്നു. പുനരുദ്ധരിച്ച ചെറുക്കപ്പടി തൂളിമൺ റോഡിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ കൊച്ചുമോൾ പൂവത്തൂർ നിർവഹിച്ചു. മൂന്ന് ലക്ഷം രൂപയായിട്ട് നന്നാക്കിയതിന് ശേഷമുള്ള ഭാഗം 2 ലക്ഷം രൂപയുടെ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് കിട്ടു. എൻ്റെ 55 മീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചു. അതിൽ സന്തോഷിക്കുന്നു. അതിന് അതിനുശേഷം അതിന് 14 മീറ്റർ കിടന്ന റോഡ് ഇവിടെയുള്ള ദേശനിവാസികൾ ഇവിടുത്തെ തൂണിമൺ പാർട്ട് സമിതിയുടെ നേതൃത്വത്തിൽ അത് എല്ലാവരുമായിട്ട് ചെയ്തു. അത് അവർ ചെയ്ത ഏറ്റവും പൊതുസമ്മേളനത്തിൽ എം ടി വർഗീസ് സ്വാഗതം ആശംസിച്ചു. തോമസ് ഓലിക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തംഗം മേഴ്സി പാണ്ഡിത്യ മുഖ്യപ്രഭാഷണം നടത്തി. അഞ്ചാം വാർഡ് മുൻ പ്രതിനിധി റജി പൂവത്തൂർ, സാലി തോമസ് ചെറുകത്ര, രാജു തേക്കടയിൽ, ബിജു നവരി കിഴക്കേതിൽ, രാജൻ തൂളിമണ്ണിൽ, ജെയിംസ് തച്ചനാലിൽ, എം ജെ ജോൺ എന്നിവർ പ്രസംഗിച്ചു. ചെറുക്കപ്പടി തൂളിമൺ റോഡിനായി 2 ലക്ഷം രൂപയും ജനകീയ കൂട്ടായ്മയിലൂടെ 40,000 രൂപയുമാണ് ചിലവഴിച്ചത്.
കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ 69-ാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിൽ കേരളമൊട്ടാകെ വിശ്വശാന്തി ദിനമായി ആചരിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം മഹാത്മാഗാന്ധി പാർക്കിലെയും കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ അങ്കണത്തിലെയും പ്രതിമകളിൽ പുഷ്പഹാരം അർപ്പിച്ച് സംസ്ഥാന ചെയർമാൻ അയ്തൽ സുദർശൻ നിർവഹിച്ചു. ജില്ലാ ചെയർമാൻ ചേരൂർ പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. ഇനിയൊരു ഇടവേള. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. മോഡലിംഗ് ഫോട്ടോകൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് സമീപിക്കുക വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. കപ്പുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിവിധതരം ഫ്രെയിമുകളിലാക്കാനും ചിത്രങ്ങൾ വിവിധ ടൈലുകളിൽ ആലേഖനം ചെയ്യുവാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തനിമ ഒട്ടും മായാതെ കളറാക്കുവാനും വിവിധതരം ലാമിനേഷനുകൾ, മൊമെന്റോ വർക്കുകൾ എന്നിവയ്ക്കും കൃത്യതയാർന്ന സേവനം, ഉയർന്ന ഗുണനിലവാരം, സ്നേഹാദര സൗഹൃദ സമീപനം വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. വീഡിയോഗ്രാഫിയിൽ ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്ന വിൽസൺ വീഡിയോഗ്രാഫിയുടെ ഹൈടെക് വെഡിംഗ് വർക്കുകൾ ലൈവ് ടെലികാസ്റ്റിംഗ് രംഗത്തും മികച്ച സേവനം ഉറപ്പു നൽകുന്നു. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ, വലിയ വാളത്തിന് സമീപം പ്രാമി. വാർത്തകൾ തുടരുന്നു. കോട്ടാങ്ങൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇന്ന് കളത്തൂർക്കരക്കാരുടെയും നാളെ കോട്ടാങ്ങൽക്കരക്കാരുടെയും വേലയും വിളക്കും വലിയ പടയണിയും നടക്കും. വേലകളി അരങ്ങേറ്റം, ശ്രീഭദ്ര സാംസ്കാരിക നിലയം ശിലാസ്ഥാപനം എന്നിവയും പൊതുസമ്മേളനവും ബുധനാഴ്ച നടന്നു. കോട്ടാങ്ങൽ പ്രദേശത്തിന്റെ പാരമ്പര്യവും സാംസ്കാരിക തനിമയും വരും തലമുറകളിലേക്ക് കൈമാറുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പടയണി ഗവേഷണ കേന്ദ്രം തുറക്കുന്നത്. പടയണി അനുബന്ധ കലകൾ എന്നിവയുടെ പഠനത്തിനും ഗവേഷണത്തിനും ഉതകുന്ന തരത്തിൽ ഒരു റഫറൻസ് ഗ്രന്ഥശാല, പടയണിക്ക് ഉപയോഗിക്കുന്ന വിവിധയിനം വസ്തുക്കളുടെ പ്രദർശനശാല, പടയണി കളരി എന്നിവയോടുകൂടിയ പടയണി ഗവേഷണ കേന്ദ്രം അത്യന്തം പ്രയോജനപ്രദം ആകണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പണികഴിപ്പിക്കുന്നത്. പടയണി ഗവേഷണ കേന്ദ്രം ഉൾപ്പെടുന്ന ശ്രീഭദ്ര സാംസ്കാരിക നിലയം ശിലാസ്ഥാപനവും കോട്ടാങ്ങൽ പടയണിയോട് അനുബന്ധിച്ച് ഈ വർഷം വേലകളി അഭ്യസനം പൂർത്തീകരിച്ച കുട്ടികളുടെ അരങ്ങേറ്റവും പൊതുസമ്മേളനവും ബുധനാഴ്ച നടന്നു. കുട്ടികൾ തദ്ദേശീയരായ ആശാന്മാരുടെ കീഴിൽ അഭ്യസിച്ചു വന്ന വേലകളി പടയണിയുടെ അടിസ്ഥാനമാണ്. സംസ്ഥാന വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വേലകളി അരങ്ങേറ്റത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പടയണി എന്ന കലാരൂപത്തെ സംബന്ധിച്ച്, പടയണിയും ഈ നാട് തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചും പുരാതനമായ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുമൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഡോക്ടർ എൻ ജയരാജും അതുപോലെ തന്നെ ശ്രീ രാജു അബ്രാമും കടമ്പനിട്ട, അതുപോലെ തന്നെ ഈ കോട്ടാങ്ങൽ ഇതുപോലെയുള്ള പ്രദേശത്ത് മാത്രമാണിപ്പോൾ കുറച്ച് ഇതിന് പരിസരത്തുമൊക്കെ ഉള്ള ദേവീക്ഷേത്രങ്ങൾ, ഭദ്രകാളി ദേവീക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് മധ്യ തിരുവിതാംകൂർ ആണ് ഇപ്പോൾ ഈ ഒരു കലാരൂപം അതിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടി ആ കല പ്രകടിപ്പിക്കുകയും ആ കലാരൂപം അഭ്യസിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ. രാജു അബ്രഹാം MLA പടയണി ഗവേഷണ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ഇതിന്റെ പ്രാധാന്യം ലോകമെങ്ങും എത്തിക്കാൻ വേണ്ടിയുള്ള ഗവേഷണ കേന്ദ്രത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും അതിനുള്ള ശ്രമം ഇതേപോലെ തന്നെ കുളത്തൂർക്കരയിലും ഇതേപോലെയുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പടയണിയുടെ ശക്തിപ്പെടുത്താൻ, പടയണിയുടെ ആശയങ്ങൾ, പടയണിയുടെ ദർശനങ്ങൾ, അത് ലോകമെങ്ങും എത്തിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ നിർദ്ദേശങ്ങൾ ഇവിടെ ഉയർന്നിട്ടുള്ളത്. അതിന് സർക്കാർ തലത്തിലുള്ള അംഗീകാരം ലഭ്യമാക്കാൻ മന്ത്രി തന്നെ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥലം MLA എന്ന നിലയിൽ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്.
ഡോക്ടർ എൻ ജയരാജ് എം എൽ എ പടയണി വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി. ഇവിടെ ബഹുമാനായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ കലാരൂപങ്ങൾക്കും അനുഷ്ഠാന കലകൾക്കും നമ്മുടെ കാർഷിക മേഖലയുമായി നമ്മുടെ ഗ്രാമീണ മേഖലയുമായി ഒട്ടേറെ തീവ്രമായ ബന്ധം യഥാർത്ഥത്തിലുണ്ട്. കോട്ടാങ്കൽ പടയണിക്കും അതുപോലെ തന്നെയുള്ള കാർഷിക മേഖലയുമായും അതോടൊപ്പം തന്നെയുള്ള നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളുമായി ഏറെയേറെ ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുള്ള ആളുകളുടെ കൂട്ടായ്മ ഇത്തരം ഉത്സവങ്ങളിൽ ഉണ്ടാകുന്നുള്ളതാണ്. വാഴൂർ തീർത്ഥപാദാശ്രമ സെക്രട്ടറി ശ്രീമദ് ഗരുഡദ്വജാനന്ദ സ്വാമികൾ, കോട്ടാങ്കൽ ജമാഅത്ത് ഇമാം സിറാജുദ്ദീൻ ബാഖവി, ചുങ്കപ്പാറ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ചെറിയൻ മണപ്പുറത്ത് തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. രാത്രിയിൽ കോട്ടാങ്കൽ കരക്കാരുടെ അടവി നടന്നു. കടയനിക്കാട്, മണിമല, ഏറത്ത്, വടകര, വെള്ളാവൂർ, ആലപ്ര, ചുങ്കപ്പാറ എന്നിവിടങ്ങളിൽ നിന്ന് കൗങ്ക, പന, ജാതി തുടങ്ങിയ മരങ്ങൾ എത്തിച്ചിരുന്നു. കുതിര, യക്ഷി, മർദ, ഭൈരവി കോലങ്ങൾ കളത്തിൽ തുള്ളിയൊഴിഞ്ഞു. മലദൈവങ്ങൾക്കായി നൂറുകണക്കിന് കരിക്കുകൾ പാനക്കുറ്റിക്ക് അടിച്ചുടച്ചു. ഏഴുപുല്ല കറ്റകൾ കത്തിച്ച ശേഷം മരങ്ങൾക്ക് മുകളിൽ കയറി ചില്ലകളെല്ലാം ഒടിച്ച് താഴെയിട്ട് അടവി സമാപനമായി. അടവിയോടനുബന്ധിച്ച് അടവി പുഴുക്കും ഉണ്ടായിരുന്നു. വലിയ പടയണിയുടെ ഭാഗമായി ഇന്ന് 4 കുളത്തൂർ കരക്കാരുടെ നേതൃത്വത്തിൽ ദേവീക്ഷേത്രത്തിൽ നിന്നും വെള്ളാവൂർ SN UP സ്കൂൾ പരിസരത്ത് നിന്നും ഘോഷയാത്ര പുറപ്പെട്ടു. നാളെയും ഘോഷയാത്രയുണ്ടാകും. രാത്രിയിൽ വേലയും വിളക്കും. പുലർച്ചെ 1 വലിയ പടയണി ചടങ്ങുകൾ ആരംഭിക്കും. വലിയ പടയണിയിൽ 101 പാള, ഭൈരവി കോലം, മർദ, യക്ഷി, വിനോദം കോലങ്ങളുടെ തുള്ളലിന് ശേഷം കാലം കോലം കളത്തിലിറങ്ങും. മഹാമൃത്യുഞ്ജയ ഹോമത്തിന് തുല്യമാണ് കാലം കോലം. വലിയ പടയണി ദിനത്തിൽ വൈകിട്ട് 4 ചുങ്കപ്പാറയിൽ നിന്നും മഹാഘോഷയാത്രയും ആരംഭിക്കുന്നതാണ്. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ മികച്ച ശ്രവ്യ മാധ്യമ അവാർഡ് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 FM സമ്മാനിച്ചു. പട്ടാമ്പിയിൽ ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും റേഡിയോ മാക്ഫാസ്റ്റ് ചെയർമാൻ ഫാദർ പ്രദീപ് വാഴത്തറമലയിൽ അവാർഡ് ഏറ്റുവാങ്ങി. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെട്ടതായിരുന്നു അവാർഡ്. മികച്ച കാർഷിക പരിപാടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ ഹരിതമുദ്ര അവാർഡും റേഡിയോ മാക്ഫാസ്റ്റിന് ആയിരുന്നു. മലയോര ഗ്രാമമായ കൊക്കാത്തോട്ടിലേക്കുള്ള ട്രാൻസ്പോർട്ട് സർവീസ് നഷ്ടത്തിന്റെ പേരിൽ നിർത്തുവാൻ KSRTC തീരുമാനിച്ചപ്പോൾ ബസ് നിലനിർത്താൻ വേറിട്ട തീരുമാനവുമായി തൊഴിലാളി യൂണിയൻ. സ്വകാര്യ ട്രാൻസ്പോർട്ട് ഭേദമില്ലാതെ ബസ്സുകൾ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപും പിൻപും ജീപ്പുകൾ ഓടിക്കേണ്ടതില്ലെന്ന് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ കൊക്കാത്തോട് യൂണിറ്റ് കമ്മിറ്റി തീരുമാനിച്ചു. എന്നാൽ ബസ് സർവീസ് ഇല്ലാത്ത അപ്പൂപ്പൻതോട്, നരിമാങ്കുളം, നെല്ലിക്കാപ്പാറ, കോട്ടമ്പാറ എന്നിവിടങ്ങളിൽ യാത്രയ്ക്ക് ജീപ്പ് തന്നെ വേണം. അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് സമാന്തര സർവീസ് അല്ലെന്നും യോഗം വിലയിരുത്തി. ആർ രമേശിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കൊക്കാത്തോട് ഉദ്ഘാടനം നിർവഹിച്ചു. പഴവങ്ങാട് ഗ്രാമപഞ്ചായത്ത് 7 കരികുളം പ്രദേശത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി നാട്ടുകാർ. ഗ്രാമസഭയും അയൽസഭകളും അറിയാതെ തുക വകമാറ്റി ഉപയോഗിക്കുന്നതിനെതിരെ വാർഡ് മെമ്പർക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതിയിൽ കരികുളം പൗരസമിതി പരാതി നൽകി. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് 7 കരികുളം അഞ്ചുകുഴിയിൽ പ്ലാങ്കുഴി ജനവാസ കേന്ദ്രത്തിലേക്കുള്ള റോഡ് താറുമാറായി കിടക്കാൻ തുടങ്ങിയിട്ട കാലങ്ങളായി. റോഡ് പുനരുദ്ധാരണത്തിനായി ലഭിച്ച തുക ഗ്രാമസഭയും അയൽസഭകളും അറിയാതെ വാർഡ് മെമ്പർ സ്വന്തം വഴിയുടെ പുനരുദ്ധാരണത്തിനായി വകമാറ്റി ചിലവഴിക്കുന്നതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പുതുതായി റോഡ് പണിയുന്ന ഭാഗം ജനവാസ കേന്ദ്രം അല്ല എന്നും ആരോപണമുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി ഈ റോഡിന് വേണ്ടി ഏതാണ്ട് 3 ലക്ഷം രൂപ അനുവദിച്ചെന്നാണ് ഞങ്ങൾക്ക് അറിവിട്ടിരിക്കുന്നത്. എന്നാൽ ഈ 7 മെമ്പർ ഈ റോഡിന് വേണ്ടി അനുവദിച്ച പൈസ അവരുടെ വ്യക്തിപരമായുള്ള രീതിയിൽ അവരുടെ 3 മാത്രം താമസിക്കുന്ന ആ ഏരിയയിലോട്ട് ഇതിൻ്റെ പൈസ തുക വക മാറ്റി എഴുതി അവിടെ ഉടൻ തന്നെ പണി ആരംഭിക്കുമെന്ന് ഇവിടെ അറിവ് കിട്ടി. അതിന് പ്രകാരമാണ് ഞങ്ങൾ ഇന്നിവിടെ കൂടിയത്. ഈ ഇവിടുത്തെ ഈ വാർഡിലെ ഈ അഞ്ചുകുഴി പ്ലാങ്കുഴി റോഡിൻ്റെ പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഈ വാർഡിൽ മറ്റൊരു വികസന പ്രവർത്തനം ഞങ്ങൾ നടത്താൻ അനുവദിക്കത്തില്ല. അതിന് ശക്തമായി ഞങ്ങൾ ജനങ്ങൾ അതിന് നേരിടും. കരികുളം പൗരസമിതിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധത്തിലാണ്. പക്ഷേ ഇപ്പോഴും നിലവിലിരിക്കുന്ന മെമ്പറുടെ സ്വാർത്ഥ താല്പര്യത്തിൽ ഈ റോഡിന് അനുവദിച്ച കാശ് അവരുടെ വീട്ടിലേക്ക് വെറും 3 വീട്ടുകാർക്ക് വേണ്ടി കോൺക്രീറ്റ് ചെയ്യാനെ കൊണ്ടുള്ള സർവ്വ സംവിധാനങ്ങളും ടെൻഡർ വരെ അവർ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ആ റോഡിൽ 1 മീറ്ററിലിറക്കിയാൽ ഞങ്ങൾ അവിടെ പോയി സത്യാഗ്രഹം ചെയ്യും. പഞ്ചായത്ത് ഓഫീസ് ഞങ്ങൾ ബഹിഷ്കരിക്കും. ഞാനിവിടെ 1 തൊട്ട് ഈ വഴി കൂടെ നടന്നു പോകുന്നത്. എൻ്റെ കാലിലൊരു അസുഖമുണ്ട്. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇവർ തെന്നിയടിച്ച് വീഴാറുണ്ട്. മിക്കവാറും ദിവസവും വരുന്ന വഴിക്ക് ഇവിടെ വീഴാറുണ്ട്. വീണിട്ട് കാല് കഴുകിയാണ് തിരിച്ചു കയറി പോകുന്നത്. എൻ്റെ കാല് പൊട്ടിയിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര വേദനയായിട്ടാണ് ഞാൻ അവിടോട്ട് പോകുന്നത്. ഇതിനു മുമ്പിരുന്ന മെമ്പറാണ് ഞങ്ങൾക്ക് ഇത്രയും DR എങ്കിലും ഇവിടെ കെട്ടിത്തന്നത്. ഇതിനു മുമ്പ് DR ഇല്ലായിരുന്നു. ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം ഈ റോഡിൽ കൂടെ ഒഴുകിപ്പോകുന്നത്. പിന്നെ രോഗാവസ്ഥയിലായ ഒരു മനുഷ്യരെ നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രോഗം വന്ന് വീട്ടിൽ കിടക്കത്തേ ഉള്ളൂ. വീട്ടിൽ കിടന്നവർ ചാകത്തേ ഉള്ളൂ. അവരെ എടുത്തുകൊണ്ട് പോകാൻ ഒരു നിവൃത്തിയുമില്ല. ചള്ളക്കകത്തൂടെ
അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡ് പണി ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് മെമ്പർ തന്നേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മെമ്പറിൻ്റെ പേരിൽ എന്ത് കേസും ഞങ്ങൾ എന്ത് വിഷയത്തിൻ്റെ പേരിലും ഞങ്ങൾ എവിടെ വേണേലും ഏത് കോടതിയിൽ കയറാൻ ഞങ്ങൾ തയ്യാറാണ്. പഞ്ചായത്ത് ഭരണസമിതിയിൽ വാർഡംഗത്തിനെതിരെ പൗരസമിതി പരാതി നൽകുകയും ചെയ്തു. 2015-16 സാമ്പത്തിക വർഷം റോഡ് പുനരുദ്ധാരണത്തിനായി ലഭിച്ച 300,000 രൂപ മണക്കാലംപടി അമ്മച്ചിക്കാട് റോഡ് കോൺക്രീറ്റിങ്ങിനായി അനുവദിച്ചു എന്നാണ് മെമ്പറുടെ അറിയിപ്പെന്നും, എന്നാൽ കേവലം 2 കുടുംബങ്ങൾ മാത്രമുള്ള ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം കാലങ്ങളായ റോഡ് ശോചനീയാവസ്ഥയിൽ കഴിയുന്ന ജനവാസ കേന്ദ്രത്തിലേക്കുള്ള 5 കുഴി പ്ലാങ്കുഴി റോഡിനു വേണ്ടി തുക അനുവദിച്ച് നൽകണമെന്നും അപേക്ഷിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം. 66 പേർ ഒപ്പിട്ട പരാതിയാണ് ഇതിനായി പഞ്ചായത്ത് ഭരണസമിതിയിൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുള്ളത്. ഒരു ഇടവേള കൂടി. ചൈതന്യ ആയുർവേദ ആശുപത്രി പെരുമ്പുഴ റാന്നി. ആയുർവേദത്തിന്റെ തനിമയും പരിശുദ്ധിയും അന്താരാഷ്ട്ര നിലവാരത്തിൽ ലഭ്യമാകുന്ന റാന്നിയിലെ ഏറ്റവും മികച്ച ആയുർവേദ ചികിത്സാ കേന്ദ്രം, ആധുനിക സൗകര്യങ്ങളുള്ള കിടത്തി ചികിത്സാ വിഭാഗം, പഞ്ചകർമ്മ ചികിത്സാ സൗകര്യം, നടുവേദന, അസ്ഥി തേയ്മാനം, ഡിസ്ക് തേയ്മാനം, സന്ധിരോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ചികിത്സ, കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെയും നാഗാർജുന ആയുർവേദ ഔഷധശാലയുടെയും ഔഷധങ്ങൾ, ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ രേഖ എസ് ദേവി, BAMS MD. ചൈതന്യ ആയുർവേദ ആശുപത്രി പെരുമ്പുഴ റാന്നി. ഫോൺ 9447463103. വാർത്തകൾ തുടരുന്നു. സ്നേഹപുരത്ത് ബിവറേജസ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നതിനെതിരെ ജനരോക്ഷം ഇരമ്പുന്നു. മദ്യവർജന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും ബോധവൽക്കരണവും. ഇവിടെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് 40 മീറ്റർ ദൂരത്തിൽ കേരള ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഒരു ചിൽഡ്രൻസ് ഹോം 16 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തുള്ള 1000 അംഗങ്ങൾ ആരാധിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ പള്ളിയുണ്ട്. അത് 300 മീറ്റർ മാത്രം ആണ് ദൂരമായിട്ടുള്ളത്. ഈ സ്ഥലത്ത് ഈ പഞ്ചായത്തിനാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. 1995 അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി ഈ പഞ്ചായത്തിനെ മദ്യരഹിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുകയും ഒരു മദ്യമോ അബ്കാരികളുടെ ഒരു സാധനങ്ങളും ഇവിടെ വിൽക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസ്സാക്കി അത് കേരള നിയമസഭ അംഗീകരിക്കുകയും ചെയ്ത ഒരു പഞ്ചായത്തിൽ ആ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു അംഗീകാരവും ഇല്ലാതെ റെസിഡൻ്റ് പെർമിറ്റ് മാത്രമുള്ള ഒരു വീട്ടിൽ വെച്ച് കൊണ്ട് നടത്തുന്നത്, അതിന് ഒരു ഗവൺമെൻറ് സമാധാനവും നീതിയും ഭരണഘടനയും പാലിക്കേണ്ട ഒരു ഗവൺമെൻറ് തന്നെ ആ നിയമത്തെ ലംഘിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് എത്ര അശാസ്ത്രീയമായിട്ടുള്ളതാണ്. ഈ സ്നേഹപുരം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ നാട്ടുകാരോടുള്ള ആ നാട്ടുകാരുടെ സ്നേഹം നിങ്ങളോടുണ്ട്. കാരണം നിങ്ങളിവിടെ മദ്യം വാങ്ങിക്കാൻ വന്നതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പില്ല, നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണവും ഞങ്ങൾക്കുണ്ട്. മദ്യപാനം ഒരു രോഗമാണെന്നും നിങ്ങൾ മദ്യപാന രോഗികളാണെന്നും ഈ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഞങ്ങളുടെയൊക്കെ സ്നേഹവും സഹകരണവും ആവശ്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ക്യൂ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ മാത്രമല്ല കേരളത്തിൽ മുഴുവനും മദ്യം വേണ്ട, കേരളത്തിൽ മദ്യം നിരോധിക്കണമെന്നുള്ള ആ വലിയ ജനമുന്നേറ്റത്തിന്റെ ഒരു പരസ്യ പ്രഖ്യാപനമാണ് ഇവിടെ നടത്താനായിട്ട് പോകുന്നത്. മഞ്ഞനിക്കര പെരുന്നാൾ പ്രമാണിച്ച് 5 മുതൽ 11 വരെ ഓമലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള പ്രദേശങ്ങൾ യാചക നിരോധന മേഖലയായി പ്രഖ്യാപിച്ചു. ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ അസിസ്റ്റന്റ്, ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, LPS തസ്തികകളുടെ റാങ്ക് പട്ടികയിലുള്ള എല്ലാവർക്കും നിയമന ശുപാർശ നൽകിയതിനാൽ പട്ടിക നിലവിൽ ഇല്ലാതായതായി PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന 4 മാസത്തെ സ്റ്റിൽ സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ കോഴ്സിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 18-35 മധ്യ പ്രായമുള്ള യുവാക്കൾക്ക് അപേക്ഷിക്കാം. നിലവിൽ മറ്റ് കോഴ്സുകൾ ചെയ്യുന്നവർ അപേക്ഷിക്കരുത്. അപേക്ഷകൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കേണ്ട അവസാന തീയതി February 7. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0468-23-22712. പുതുച്ചേരിമല ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ ചുറ്റമ്പല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റിവെക്കൽ ചടങ്ങും ശിലാസ്ഥാപനവും 3-6 തീയതികളിൽ നടക്കും. നാളെ രാവിലെ 9:10-9:45 മധ്യേ പ്രശസ്ത ക്ഷേത്ര വാസ്തുവിദഗ്ധൻ AB ശിവന്റെ നേതൃത്വത്തിൽ കുറ്റിവെക്കൽ നടക്കും. February 6 രാവിലെ 9:15-9:45 മധ്യേ ശിലാസ്ഥാപനവും ശ്രീമദ് സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ നിർവഹിക്കും. DYSP R ചന്ദ്രശേഖരൻ നിർമ്മാണ ഫണ്ട് ഉദ്ഘാടനവും പ്രഭാഷണവും നടത്തും. MR രാജശേഖരൻ നായർ, KT സോമൻ, J രഞ്ജിത്ത്, TN ചന്ദ്രശേഖരൻ ആചാരി, LN സുകുമാരൻ, NK ബാബു എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇ അഹമ്മദിന് രാജ്യം വിട നൽകി.
ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഫെബ്രുവരി 5 മുതൽ 12 വരെ ഒരുക്കങ്ങൾ പൂർത്തിയായി. കോട്ടാങ്ങൽ വലിയ പടയണി നാളെ ശ്രീഭദ്ര സാംസ്കാരിക നിലയം ശിലാസ്ഥാപനം മന്ത്രി കെ രാജു നിർവഹിച്ചു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപിച്ച പൌരസമിതി പരാതി നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.